നമസ്കാരം. ഈ സീസണിലെ ഐ പി എല്ലിന് ശേഷം ടീമുകളിൽ വലിയ അഴിച്ചുപണികളാണ് വരാനിരിക്കുന്നത്. കാരണം 2025 അടുത്ത ഐ പി എല്ലിന് മുൻപ് മെഗാ തകർലേലം നടക്കുമെന്ന് ഏകദാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഈ കാരണത്താൽ തന്നെ മുഴുവൻ ടീമുകൾക്കും ലേലത്തിന് മുൻപ് പരമാവധി 4 കളിക്കാരെ മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ലേലത്തിൻ്റെ പൂളിലേക്ക് എത്തുകയും ചെയ്യും. ചില ടീമുകൾക്ക് മെഗാലേലത്തിൽ പുതിയ ക്യാപ്റ്റനെയും കണ്ടെത്തേണ്ടതായി വരും. കാരണം ഈ സീസണിന് ശേഷം നായകസ്ഥാനത്തുള്ളവരെ മാറ്റാനാണ് ഈ ഫ്രാഞ്ചൈസികളുടെ നീക്കം. മെഗാലേലത്തിൽ പുതിയ ക്യാപ്റ്റനെ നോട്ടമിടുന്ന 4 ടീമുകൾ ആരൊക്കെയായിരിക്കുമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഐ പി എല്ലിൽ ഇതുവരെ കിരീടം ചൂടിയിട്ടില്ലാത്ത പഞ്ചാബ് കിങ്സ് ആണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ ടീം. ഇന്ത്യയുടെ മുൻ ഓപ്പണറും വെറ്ററനുമായ ശിഖർ ധവാനാണ് പഞ്ചാബിനെ നിലവിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 മെഗാലേലത്തിലായിരുന്നു അദ്ദേഹത്തെ പഞ്ചാബ് സ്വന്തം കൂടാരത്തിൽ എത്തിച്ചത്. നായകന്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ നായകനായുള്ള 2 സീസണുകളിലും പഞ്ചാബിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ പോലും ധവാന് കഴിഞ്ഞില്ല. വരാനിരിക്കുന്ന 17 സീസണിലും ഇത് സംഭവിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഈ കാരണത്താൽ തന്നെ 2025 മെഗാലേലത്തിൽ പുതിയൊരു ക്യാപ്റ്റനെ കൊണ്ടുവരാനായിരിക്കും പഞ്ചാബ് ശ്രമിക്കുക എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. നേതൃശേഷിയുള്ള മികച്ച ഇന്ത്യൻ താരങ്ങളെയായിരിക്കും പഞ്ചാബ് ലക്ഷ്യമിടുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദാണ് മെഗാലേലത്തിൽ പുതിയ ക്യാപ്റ്റനെ തിരയാൻ സാധ്യതയുള്ള 2 ഫ്രാഞ്ചൈസി. നിലവിൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനും സ്റ്റാർ പേസറുമായ പാറ്റ് കമ്മിൻസ് ആണ് ഹൈദരാബാദിനെ നയിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന മിനി താർ ലേലത്തിലായിരുന്നു മോഹവില്ലയ്ക്ക് കമ്മിൻസിനെ ഈയൊരു ഓറഞ്ച് ആർമി സ്വന്തമാക്കിയത്. 2023 ക്യാപ്റ്റനായിരുന്ന ഏഡൻ മാർക്രമിനെ പുറത്താക്കി കമ്മിൻസിനെ അവർ പുതിയ നായകനാക്കുകയും ചെയ്തു. ഈ സീസണിൽ ഹൈദരാബാദ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കമ്മിൻസിൻ്റെ ഭാവി. 4 വർഷത്തിനിടെ 4 ക്യാപ്റ്റന്മാരെ ഹൈദരാബാദ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഐ പി എല്ലിൽ നിന്നും ഇടയ്ക്ക് ബ്രേക്കുകൾ എടുക്കുന്ന പ്രവണത കമ്മിൻസിനുമുണ്ട്. അതുകൊണ്ട് തന്നെ 2025 സീസണിൽ നിന്നും അദ്ദേഹം പിന്മാറാനും ഓറഞ്ച് ആർമി പുതിയ ക്യാപ്റ്റനെ തിരയാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സാണ് 2025 ലേലത്തിൽ പുതിയ ക്യാപ്റ്റനെ തിരയാൻ പോകുന്ന 3 ടീം. കാരണം ഇതിഹാസ നായകൻ MS ധോണി 43 വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന സീസണോടെ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായി വിരമിക്കാനാണ് സാധ്യതകൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം പുതിയൊരു നായകനെ മഞ്ഞക്കുപ്പായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലേലത്തിൽ പുതിയൊരാളെ വാങ്ങുമോ, അല്ലെങ്കിൽ നിലവിൽ ടീമിലുള്ള ഋതുരാജ് ഗെയ്വാദിനെ പോലെ ആരെയെങ്കിലും CSK പുതിയ ക്യാപ്റ്റനാക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് അടുത്ത വർഷം പുതിയ ക്യാപ്റ്റനെ തിരയാൻ സാധ്യതയുള്ള 4 ടീം. 2022 മെഗാലേലത്തിൽ ടീമിലെത്തിയ സൗത്ത് ആഫ്രിക്കയുടെ വെറ്ററൻ സ്റ്റാർ ബാറ്റർ ഫാഫ് ഡ്യുപ്ലസിയാണ് നിലവിൽ RCBയെ നയിക്കുന്നത്. 2025 കൂടി ഡ്യുപ്ലസി ഈ റോളിൽ തുടരാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം കരിയറിൻ്റെ അവസാനത്തോട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെഗാലേലത്തിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പുതിയൊരു താരത്തെയായിരിക്കും RCB നോട്ടമിടുന്നത്.